പ്രിയപ്പെട്ടവരെ, ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ത്യ ഇന്നാണ് ജനാധിപത്യ നാടായി പ്രഖ്യാപിച്ചത്. നിങ്ങൾക്കെന്റെ റിപ്പബ്ലിക് ഡേ ആശംസകൾ അറിയിക്കുന്നു. നിങ്ങളേത് രാജ്യത്തിലായിരുന്നാലും ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം, ആ ദേശത്തിന്റെ വിശേഷ ദിവസത്തിന്റെ അന്ന് ആ നാടിനുവേണ്ടി പ്രത്യേകം സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. ഞാൻ ഇന്ത്യനായതുകൊണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി ദൈവത്തിനെ സ്തുതിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നീ അവസരങ്ങളിൽ അതിനുവേണ്ടി ദൈവത്തോട് വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നത് എന്റെ ഒരു ശീലമാണ്. നിങ്ങളും അതേപോലെ ആയിരിക്കണം. നിങ്ങളെ ദൈവം ഏത് രാജ്യത്തിലാണോ വിചരിക്കുന്നത്, ആ രാജ്യത്തെ നിങ്ങൾ സ്നേഹിക്കണം. ആ രാജ്യത്തിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കണം. ഇപ്പോൾ ആവർത്തന പുസ്തകം 8:10 ദൈവം പറയുന്നു, യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നീ ഉള്ള സ്ഥലം നല്ല ദേശമാണ്. ദൈവം നിങ്ങളെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ദേശം തന്നെയായിരിക്കും. ഒന്നും തന്നെ മോശമായ ദേശമല്ല. ഞാൻ ആ രാജ്യത്തിലായിരുന്നാൽ കൊള്ളാം, ഈ രാജ്യത്തിലായിരുന്നാൽ കൊള്ളാം എന്നതല്ല. നിങ്ങൾ ഏത് രാജ്യത്താണ് ജനിച്ച് വളരേണ്ടത്, ഏത് രാജ്യത്തിലാണ് പാർക്കേണ്ടതെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. അപ്രകാരമാണ് ദൈവം നിങ്ങളെ ആ രാജ്യത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം ഏത് രാജ്യത്ത് നിങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിലും അത് നല്ല രാജ്യവും യഹോവയാൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യവും ദൈവം സ്നേഹിക്കുന്ന ഒരു രാജ്യവുമാണ്. ആ രാജ്യത്തിനായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആ രാജ്യത്തിനായി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ കാണുന്ന കെട്ടിടം അതിനുവേണ്ടി സമർപ്പിച്ചതാണ്. ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കും, രാജ്യത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കും. രാജ്യത്തിന് നന്മയുണ്ടാക്കുന്ന സുവിശേഷം അറിയിക്കുവാനായി പോകുന്നവരെ തയ്യാറാക്കി അയക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ദൈവഭവനം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കെട്ടിടത്തെ 1998 ജനുവരി 1 പ്രിയപ്പെട്ട സഹോദരൻ DGS ദിനകരൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ കെട്ടിടത്തെ പ്രതിഷ്ഠിച്ചു തന്നത്. ഇന്നും ഇത് ദൈവശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ടോ, ഇവിടെ ഇന്ത്യയുടെ ഭൂപടവും ലോകത്തിന്റെ ഭൂപടവും വെച്ചിരിക്കുന്നതിന്റെ കാരണം ഇന്ത്യയെ സ്നേഹിക്കുന്നതുപോലെ ഞങ്ങൾ എല്ലാ രാജ്യങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങൾ വസിക്കുന്ന രാജ്യത്തെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. കാരണം അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണ്, നല്ല ദേശം. അതിനുവേണ്ടി ആദ്യം ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവമേ, എന്നെ ഒരു നല്ല രാജ്യത്ത് വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ രാജ്യത്ത് മഹാകഷ്ടങ്ങളും ക്ഷാമവും പ്രശ്നങ്ങളും ജോലിയില്ലായ്മയും പല കുഴപ്പങ്ങളുമുണ്ട്. അവയ്ക്കെല്ലാം കാരണം എന്താണ്? നാം പ്രാർത്ഥിക്കാത്തതാണ് കാരണം. 1 Timotheos 2:2 ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥനയും യാചനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് സമാധാനവും പിന്നെ അനുഗ്രഹവും കാണണം എന്ന് നിങ്ങൾക്കുണ്ട് എങ്കിൽ ദൈവജനങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുടങ്ങുമ്പോഴാണ് രാജ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പാഴാകുന്നതും. അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഒരാൾ മാത്രം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ബലമില്ല. ഒരു രാജ്യത്ത് സുഭിക്ഷിതമുണ്ടാകണമെങ്കിൽ രാജ്യമെങ്ങുമുള്ള സഭകളും ശുശ്രൂഷകന്മാരും ദൈവ മക്കളും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അല്ലേ? ആ മനോഭാരത്തെ എല്ലാവർക്കും തരയണമേ ദൈവമേ എന്ന് നാം പ്രാർത്ഥിക്കണം. നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ അത് രാജ്യത്തിന് അനുഗ്രഹമുണ്ടാക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതും രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതും. മനോഭാരത്തോടെ പ്രാർത്ഥിക്കുന്നതും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതും പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ദേശത്തെ ആക്രമങ്ങളെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതും എങ്ങനെയാണ് എന്ന് ദിവസവും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ രാജ്യം സുഭിക്ഷതയുള്ളതായി തീരും എന്ന് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നാം ഈ ദിവസം നിങ്ങൾ ഏത് രാജ്യത്തിലാണോ ഉള്ളത് ആ രാജ്യത്തെ ആദ്യം സ്നേഹിക്കണം. ഇത് യഹോവ തന്ന രാജ്യമാണ്, നല്ല രാജ്യമാണ്. ഈ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു ദൈവമേ, കാരണം അങ്ങ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഈ രാജ്യത്ത് അങ്ങയുടെ അനുഗ്രഹമുണ്ടാവണം, ശാപങ്ങളെല്ലാം മാറണം, അങ്ങയുടെ രക്തത്താൽ വിശുദ്ധീകരിക്കണം, ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും രക്ഷിക്കപ്പെട്ട് സത്യത്തെ അറിയണം, ഇരുട്ടുമാറി യഹോവയുടെ വെളിച്ചം ഈ രാജ്യത്തുദിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ.
ദൈവം വളരെയധികം സന്തോഷിക്കും. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെയും അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കൂ, അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. ദൈവമേ, എന്നെ ഈ നല്ല രാജ്യത്ത് വെച്ചിരിക്കുന്നതിനായി അങ്ങേക്ക് സ്തോത്രം. അങ്ങെന്നെ വെച്ചിരിക്കുന്ന ഈ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഇത് നല്ല രാജ്യമാണ്, അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണ്, അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ്. ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ പാപങ്ങളെയും അക്രമങ്ങളെയും ക്ഷമിക്കണമേ. ജനങ്ങളുടെ അഴിമതിയെയും അങ്ങയെ ദുഃഖിപ്പിക്കുന്ന ക്രിയകളെയും ക്ഷമിക്കണമേ. അങ്ങയുടെ രക്തത്താൽ ഈ രാജ്യത്തെ വിശുദ്ധീകരിക്കണമേ. ശാപങ്ങൾ ഈ രാജ്യത്തെ നകന്നു പോകട്ടെ. യഹോവയുടെ അനുഗ്രഹം ഈ രാജ്യത്തുണ്ടാകുമാറാകട്ടെ. ഇരുട്ടിന്റെ ആധിപത്യം തകർന്ന് കർത്താവിന്റെ വെളിച്ചം ഉദിക്കട്ടെ. ദൈവം അങ്ങനെ അനുഗ്രഹിക്കുന്ന സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. അങ്ങേക്ക് ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദേശത്തിനു വേണ്ടി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആമേൻ, ആമേൻ.